നമസ്കാരം മൈൻവിഷൻ ടി വിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇതിപ്പോൾ പവിത്രേശ്വരം ഗ്രാമപഞ്ചായത്തിൽ ചെറുപൊയ്ക്ക ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. സ്ഥിതി അതീവ ഗൗരവമായി തന്നെ തുടരുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നു. മഴയ്ക്ക് ശമനമില്ലാത്ത ഒരു സ്ഥിതി നിലനിൽക്കുന്നു. അതുപോലെ തന്നെ കല്ലടയാറിൻ്റെ തീരപ്രദേശത്തുള്ള വീടുകളിൽ നിന്നും ആൾക്കാരെ ഇവിടെ നിന്നും ഒഴിപ്പിക്കുന്ന തരത്തിലേക്ക് വളരെ സ്ഥിതി അതീവ ഗൗരവമായി തന്നെ തുടരുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യാനുള്ളത്. കൊട്ടാരക്കര പുത്തൂർ പവിത്രേശ്വരം ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള പഞ്ചായത്തിൻ്റെ ചെറുപുയ്യ ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളും വാർത്തകളുമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഴയുടെ തോത് കുറയുന്നില്ല. മഴ അതിശക്തമായി തന്നെ അതിതീവ്രമായി തന്നെ ജില്ലയുടെ പല ഭാഗത്തും തകർത്ത് പെയ്യുന്നതിനോടൊപ്പം തന്നെ കൊട്ടാരക്കരയുടെ വീട് ഭാഗങ്ങളിലും പെയ്യുന്നു. അതിൻ്റെ വാർത്തകളും ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറുപൊയ്യ ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഈ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരെല്ലാം തന്നെ വളരെ ആശങ്കയിൽ കഴിയുന്നൊരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം ഇവിടെ താമസിക്കുന്നവരെല്ലാം ഇവിടെ നിന്നും മാറ്റി പാർപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നു. ഇപ്പോൾ 10 കുടുംബങ്ങൾ ഇവിടെ വളരെ ആശങ്കയിലാണ് ഇപ്പോൾ ഇവിടെ കഴിയുന്നത്. കാരണം നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിഞ്ഞു. ഇവർ ഒരു ടെൻ്റടിച്ച് ഇവിടെ നിന്നും സാധനങ്ങൾ വളരെ വിഷമത്തോടെ തന്നെ ഈ വീടുകളിൽ നിന്നും മാറി താമസിക്കേണ്ട ഒരു അവസ്ഥ എത്തുന്നു. ഇവരെല്ലാവരും പ്രാണരക്ഷാർത്ഥം ഇവിടെ നിന്നും മാറുന്നൊരു സ്ഥിതിയാണ് നിലവിലുള്ളത്. ഇവരുടെ വീടിൻ്റെ തൊട്ട് മുന്നിലായി ചില ടെൻറ്റുകളടിച്ച് ഈ സാധനങ്ങൾ ഇവിടെ നിന്നും മാറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നാണ് നമുക്കിപ്പോൾ നിന്നും ഇവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യാനുള്ളത്. സ്ഥിതി അതീവ ഗൗരവമായി തന്നെ തുടരുന്നൊരു സാഹചര്യം. കാരണം എത്രയും പെട്ടെന്ന് ഈ ഭാഗങ്ങളിലേക്ക് വെള്ളം ഇരച്ചു കയറാവുന്നൊരു സ്ഥിതിയിലേക്ക് എത്തുന്നു. കാരണം കല്ലട ജലാശയത്തിൻ്റെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അത്തരത്തിലേക്ക് ഗൗരവകരമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തുന്നു. അപ്പോൾ തന്നെ ഈ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രതയിൽ തന്നെ കഴിയേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തുന്നു എന്നാണ് പറയേണ്ടത്. ഇപ്പോൾ ഈ വീടിൻ്റെ ബാക്ക് സൈഡ് മൊത്തം നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. പൂർണ്ണമായും വെള്ളത്താൽ ചുറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ 1-2 വീടുകൾ അടിയന്തരമായി ഇവിടെയുള്ളവർ ഒഴിപ്പിച്ചു കഴിഞ്ഞു. കാരണം ഒരു കാരണവശാലും അവിടെ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നു. ദൃശ്യങ്ങൾ കാണാം. വലിയ ഒരു വെള്ളക്കെട്ടാൽ ചുറ്റപ്പെട്ടൊരു സ്ഥിതിയിലേക്ക് ഉള്ള ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. വീടിൻ്റെ പിൻഭാഗത്തുനിന്നുള്ള ദൃശ്യങ്ങളാണ്. വെള്ളം ഇരച്ചു കയറിക്കൊണ്ടിരിക്കുന്നു. വലിയൊരു ജലാശയമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇതൊരു കൃഷിയിടമായിരുന്നു. കൃഷിയിടത്തിൽ വെള്ളം ക്രമാതീതമായി വന്ന് പതിച്ചതോടുകൂടി വലിയൊരു ജലാശയമായി മാറുന്നു. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് കല്ലടയാറ് ഉള്ളത്. കല്ലടയാറിൻ്റെ ജലനിരപ്പ് ഉയർന്നതോടുകൂടിയാണ് ഇവിടേക്ക് വെള്ളം എത്തിയത്. അതുപോലെ എസ്എൻപുരം തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും ഈ ഒരു ജലാശയത്തിലേക്ക് വെള്ളം വന്ന് പതിച്ചു. വലിയൊരു വെള്ളക്കെട്ടായി ഇവിടെ മാറുന്നു എന്നുള്ള വലിയൊരു വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കൊട്ടാരക്കര പുത്തൂർ ചെറുപൊയ്യ ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളും വാർത്തകളുമാണ് ഇപ്പോൾ പ്രഷറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വിശദമായിട്ട് ഇവിടെയുള്ളവരോട് തന്നെ ചോദിച്ചറിയാം എത്രത്തോളം ആശങ്കകരമാണ് ഇവിടുത്തെ കാര്യങ്ങളെന്നുള്ളത്. ചേട്ടാ, വീടുകളെല്ലാം മാറ്റുകയാണോ? മൊത്തം വെള്ളം കയറി അല്ലേ? ഇവിടെ നിലവിൽ വളരെ ഭീകരമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കഴിഞ്ഞ ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ പിന്നെ പ്രദേശത്ത് ഈ പിന്നെ വെള്ളം കയറുന്ന പ്രദേശങ്ങളിലുള്ള മുഴുവൻ ആൾക്കാരെയും ഇതുകൊണ്ട് മാറ്റാൻ വേണ്ടിയാണ് ഇപ്പം നമ്മൾ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് പിന്നെ ചുടുകട്ട കമ്പനിയിലെ പിന്നെ അന്യ സംസ്ഥാന തൊഴിലാളികളുണ്ട്. അവരെ അടക്കം അത് മാറ്റുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. രാവിലെ വന്നായിരുന്നു. അവർ വന്ന് അവർ നിജസ്ഥിതി കണ്ട് ബോധ്യപ്പെട്ട് പോയിരിക്കുകയാണ്. ഈ പ്രദേശങ്ങളിലുണ്ടായിരുന്നു. തീർച്ചയായിട്ടും എല്ലാ വീടുകളിലും മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വീട്ടിൽ മാത്രമാണ് ഒരു ഇച്ചിരി പ്രശ്നമുള്ളത്. അത് അവിടെ ഇങ്ങനെ ഒരു കിടപ്പ് രോഗിയാണ്. അവർ ആ വീടിന്ന് മറന്നില്ല ഇരിക്കുകയാണ്. അവരവിടുന്ന് മാറ്റാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങളോട് നമ്മൾ ഒരുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ഒരുക്കും. ആ ഇത് മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും അവരെ അവിടുന്ന് മാറ്റുന്ന കാര്യം നമ്മൾ കൈകാര്യം ചെയ്യും. തീർച്ചയായിട്ടും എല്ലാ വീടുകളിലും ജാഗ്രത നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എല്ലാ വീടുകളിലും പിന്നെ ഇന്നലെ മുതൽ തന്നെ ഞങ്ങൾ പിന്നെ നിത്യ സന്ദർശനം നടത്തിക്കൊണ്ട് തന്നെ അവർക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അത് കൈകാര്യം ചെയ്യത്തക്ക രീതിയിലാണ് ഞങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പേര് ബൈജു ചെറുപയ്യ. അതെ.
ചെറുപയ്യ 16 വാർഡിൽ നിന്നുള്ള ദൃശ്യങ്ങളും വാർത്തകളുമാണ് നമ്മളിപ്പോൾ പ്രഷറിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് തന്നെ പഞ്ചായത്ത് മെമ്പറിൽ നിന്ന് അറിയാൻ കഴിയുന്നത് എല്ലാവർക്കും വളരെ ജാഗ്രതാ നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ വെള്ളം കയറി വീട് നഷ്ടപ്പെട്ട തരത്തിലുള്ള ആൾക്കാരിൽ അടിയന്തരമായി ഇവിടെ നിന്ന് മാറ്റി അവർ താമസിപ്പിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് വലിയ തീവ്രമായിട്ടുള്ള നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. വീടിന് ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നൊരു വീട്, കിണറിനോടൊപ്പം തന്നെ വെള്ളം നിറകവിഞ്ഞൊഴുകുന്ന തരത്തിലേക്ക് എത്തുന്ന കാര്യങ്ങൾ. അയ്യോ, വളരെ ആശങ്കാപരമായ ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. കാരണം ഈ വീട്ടിനുള്ളിലേക്ക് തന്നെ വെള്ളം ഇരച്ചു കയറിയ സ്ഥിതിയാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ കിണറിലേക്കും വെള്ളം കയറിയിരിക്കുന്നു. വീട്ടിലുള്ളവരാണോ ചേട്ടനല്ലേ? ആ, വീടിന് ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കൃഷിയെല്ലാം നഷ്ടപ്പെട്ടു. വളരെ ദുഃഖകരമായ ഒരു സ്ഥിതിയാണ് ഇവിടെ നിലനിൽക്കുന്നത്. കാരണം 2 ദിവസം കൊണ്ട് തോരാതെ പെയ്യുന്ന മഴയാണ് ഇത്തരത്തിലേക്ക് അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. നമുക്കിപ്പോൾ വളരെ വിഷമസ്ഥിതിയിൽ നിൽക്കുന്ന ഈ വീട്ടുകാരനോട് തന്നെ നമുക്ക് ഒന്ന് ചോദിച്ചറിയാം. ചേട്ടാ, ഇത് എപ്പോഴായിരുന്നു ഇത്തരത്തിലുള്ളൊരു വെള്ളക്കെട്ട് ഉണ്ടായത്? ഒരു 4 മണി 3 മണി സമയത്തൊക്കെയാണ് വരയ്ക്കകത്തോട്ട് വെള്ളം കയറാൻ തുടങ്ങി. എത്ര പേരുണ്ടായിരുന്നു വീട്ടിൽ? ഞങ്ങൾ 2 പേര്. ഭാര്യയും ഭർത്താവുമാണ്. നേരത്തെ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടോ വെള്ളം? ഒരുപാട് വെള്ളം കയറിയിട്ടുണ്ട്. ഒരു കർഷകൻ കൂടിയാണ്. വീട്ടിൽ അദ്ദേഹത്തിന്റെ അധ്വാനമാണ് ഈ വെള്ളം താൽ നശിച്ചു കിടക്കുന്നത്. അത് നമുക്ക് വളരെ വേദനാകരമായ ഒരു കാര്യമാണ്. ഈ ചീനി അതുപോലെ വാഴയെല്ലാം അദ്ദേഹം കൃഷി ചെയ്തിരുന്നു. അതെല്ലാം ഇപ്പോൾ വെള്ളക്കെട്ടാൽ നശിച്ച ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ഗവൺമെൻറ് അടിയന്തരമായിട്ടുള്ള ആശ്വാസ പാക്കേജുകൾ അനുവദിക്കുമ്പോൾ ഇത്തരം ആൾക്കാരെയും കൂടി ഉൾപ്പെടുത്തും എന്ന് നമുക്ക് ആശ്വസിക്കാം. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. അദ്ദേഹം വളരെ വിഷമിച്ച് വീടിന് മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു സ്ഥിതി, ആ ഒരു വളരെ ഒരു ദയനീയമായ ഒരു കാഴ്ച നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. കാരണം നമ്മളും അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേർന്നേ മതിയാവുകയുള്ളൂ. ഇത്തരം ഇവിടെ മാത്രമല്ല, കുട്ടനാട് പ്രദേശങ്ങളിൽ പോലും ഇപ്പോൾ വെള്ളക്കെട്ടാൽ ദുരിതമനുഭവിക്കുന്നുണ്ട്. വീടുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടവരുണ്ട്. അതുപോലെ തന്നെ വലിയ ഉരുൾപൊട്ടൽ ഭീതിയിൽ കഴിയുന്നവരുണ്ട്. ഇവിടെ നമുക്ക് ആശങ്കപ്പെടേണ്ട ഒരു കാര്യം, ക്രമാതീതമായി കല്ലടയാറ്റിൽ നിന്നും ഉയർന്നു വരുന്ന ജലനിരപ്പ് ഈ ഒരു ഭാഗത്തേക്കും വലിയൊരു ഭീതിയിലേക്ക് എത്തിക്കുന്നു എന്നാണ് നമുക്ക് എടുത്തു പറയാനുള്ളത്. ഇതിപ്പോൾ കൊട്ടാരക്കര പുത്തൂർ ചെറുപൊയ്യ ഭാഗത്തു നിന്നുള്ള ഏറ്റവും പുതിയ ദൃശ്യങ്ങളും വാർത്തകളുമാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ഇവിടെ ഏകദേശം 10 വീടുകൾ വളരെ ഒരു ആശങ്കയിൽ കഴിയുകയാണ്. 5 വീടുകൾ വീട്ടിലുള്ളവരെ തന്നെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചൊരു സ്ഥിതി നിലവിലുണ്ട്. ശരിക്കും ഒരു ജാഗ്രതാ നിർദ്ദേശമാണ് അധികൃതരിൽ നിന്നും ഇവിടെ താമസിക്കുന്ന തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ഇപ്പോൾ അടിയന്തരമായി നൽകിയിരിക്കുന്നത്. കാരണം ദുരിതാശ്വാസ ക്യാമ്പുകൾ വേണ്ടി വന്നാൽ ഉടൻ തന്നെ തുറക്കുന്നതിനായുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നിപ്പോൾ വാർഡ് മെമ്പർ അടക്കം നമ്മളുമായി പങ്കുവച്ചിട്ടുമുണ്ട്. ഇതിപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. അതായത് കല്ലടയാറിൽ ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന ജലനിരപ്പ്, അതാണ് ഈ ഒരു വെള്ളം ഇവിടെ നിന്നും ഒഴുകിപ്പോകാൻ പോലും കഴിയാത്തൊരു സ്ഥിതിയിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ സമീപത്തുള്ള എസ് എൻ പുരം പോലെയുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ നിന്നുമുള്ള വെള്ളം വൻതോതിൽ കുതിച്ച് ഈ ഒരു ഭാഗത്തേക്കാണ് വന്ന് ഇറങ്ങുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വലിയൊരു ജലാശയമായി മാറുന്നു എന്നാണ്. ഇത് വലിയൊരു കൃഷിയിടമാണ്. നമ്മൾ കാണുന്ന പോലെ പുഴയോ ഒന്നുമല്ല. നിമിഷങ്ങൾക്കുള്ളിൽ ഇത്തരത്തിലേക്ക് ഒരു പുഴ പോലെ അല്ലെങ്കിൽ വലിയൊരു ജലാശയം പോലെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇതെല്ലാം ഒരു കർഷകരുടെ അധ്വാനമായിരുന്നു. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. വാഴ പോലെയുള്ള നെൽകൃഷി എല്ലാം ഇവിടെ ചെയ്തിരുന്നൊരു സ്ഥലമാണ്. ഇതെല്ലാം നിമിഷങ്ങളിലാണ് വെള്ളം എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. അത്തരത്തിലേക്ക് ഗൗരവപരമായി കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ ആശങ്കപ്പെടേണ്ടത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന ഈ വീട്ടിലുള്ളവരെ ഇവിടെ നിന്ന് മാറ്റുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ്. ഈ വീടിൻ്റെ മുറ്റത്തായിട്ട് ഈ വീട്ടിൽ നിന്നും സാധനങ്ങളെല്ലാം തന്നെ മാറ്റി നാട്ടുകാരുടെ സമയോചിതമായ ഒരു ഇടപെടൽ തന്നെ ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഇവിടെ നിന്ന് പങ്കുവയ്ക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇതിപ്പോൾ പുത്തൂർ ചെറുപൊയ്യ ഭാഗങ്ങളിൽ നിന്നുള്ള ഏറ്റവും പുതിയ ദൃശ്യങ്ങളും വാർത്തകളുമാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ഒരു വീടിൻ്റെ ഒരു പകുതി ഭാഗത്തോളം വെള്ളം എത്തിയിരിക്കുന്നു. ആ വീട്ടുകാർ വീടിൻ്റെ മുൻഭാഗത്ത് വന്ന് ഇരിക്കുന്നു. അതെല്ലാം നമുക്ക് കാണാൻ കഴിയും. ഇനിയിപ്പോൾ
ഇപ്പോൾ തന്നെ കാണാം മാനം വളരെ കറുത്തിരുന്ന ഒരു അവസ്ഥയാണ്. ഏത് നിമിഷവും വലിയൊരു മഴ ഇവിടെ ഇടിച്ചു കുത്തി പെയ്യാവുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുന്നു. കാരണം വലിയൊരു ജില്ലയുടെ പല ഭാഗത്തും അതിശക്തമായ മഴയും അതിതീവ്രമായിട്ടുള്ള മഴയുടെ തോത് വർദ്ധിച്ചു വരുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. വളരെ ഒരു ആശങ്കാപരമായൊരു സിറ്റുവേഷനാണ് ഇവിടെ നിന്ന് നമുക്ക് പ്രേക്ഷകരുമായി റിപ്പോർട്ട് ചെയ്യാനുള്ളത്. കാരണം അത്തരത്തിൽ വലിയൊരു വെള്ളക്കെട്ട് ഇവിടെ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ രൂപപ്പെട്ടേക്കാം എന്നൊരു ആശങ്കയും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം വലിയ ഒരു ജാഗ്രതാ നിർദ്ദേശമാണ് ഇവിടെയുള്ളവർക്ക് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കാരണം ഇത്രത്തോളം വലിയൊരു ആശങ്കാപരമായൊരു സിറ്റുവേഷനാണ്. 5 വീടുകളെയാണ് ഇവിടെ നിന്നും ഇപ്പോൾ മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. വലിയൊരു വെള്ളക്കെട്ടാൽ രൂപപ്പെടുന്ന ഒരു പ്രദേശമായി മാറുന്നു എന്നുള്ളതാണ്. ചേട്ടാ, ഇതുപോലെ വെള്ളക്കെട്ട് നേരത്തെ ഇവിടെ സംഭവിച്ചിട്ടുണ്ടോ? വെള്ളക്കെട്ട് പല ആവർത്തിയും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ഇതിപ്പോ ഈ തീരപ്രദേശങ്ങൾ ഇങ്ങനെ വരാറുണ്ടല്ലേ? ഉണ്ട്. ഇത് വർഷത്തിൽ എന്തായാലും 1-2 പ്രാവശ്യം സംഭവിക്കാറുള്ളതാണ്. ഇതിപ്പം നിങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശമൊക്കെ തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്. ഇതിപ്പോ ഈ വർദ്ധിച്ചു വരുന്ന ഇടയ്ക്കിടയ്ക്ക് പഞ്ചായത്ത് മെമ്പറി വരുന്നുണ്ട്. ഇപ്പോഴും വന്നിട്ടുണ്ടായിരുന്നു. ക്യാമ്പ് പോലും തുറക്കുകയെല്ലാം ചെയ്തോ? ക്യാമ്പ് തുറന്നിട്ടില്ല. ക്യാമ്പ് തുറക്കാനുള്ള ഉദ്ദേശമുണ്ട്. ഇതിപ്പോ ശരിക്കും ഇങ്ങനെ ഈ വെള്ളം കെട്ടി നിൽക്കാനുണ്ടായ കാരണം എന്താണ്? വെള്ളം അങ്ങനെ കെട്ടി നിൽക്കുന്നില്ല. ഇവിടെ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറെ താഴ്ന്ന പ്രദേശമാണ്. അതിൻ്റെ പേരിൽ പിന്നെ ആറ്റിൽ നിന്ന് ഈ ഡാം തുറന്നു വിട്ട് ആറ്റിൽ നിന്ന് വെള്ളം അങ്ങോട്ട് ഒഴുകുന്നതിൻ്റെ പേര് ഈ പെയ്ത്ത് വെള്ളം താഴോട്ട് പോകാനുള്ള ഒരു അവസരം കിട്ടുന്നു. വെള്ളം ഒഴുകി പോകുന്നില്ല. ഒഴുകി വളരെ ആശങ്കാപരമായ ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഇന്ന് പങ്കുവെക്കാനുള്ളത്. കാരണം ഇപ്പോൾ ഡാം വീണ്ടും 10 സെൻറ്റിമീറ്റർ ഉയർത്തിയിരിക്കുന്നു. അപ്പം ഇപ്പം നമുക്ക് കാണാം വലിയൊരു മഴ, അത് ശക്തമായ മഴ താണ്ടെ ഇവിടെ ഇപ്പോൾ പെയ്തിറങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് വീണ്ടും ആശങ്കയോടെ പങ്കുവെക്കാനുള്ളത്. വലിയൊരു മഴ, ഇത്രത്തോളം മഴ ഇനിയും ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. കൊട്ടാരക്കര ചെറുപുകയിൽ നിന്നുള്ള ദൃശ്യങ്ങളും വാർത്തകളുമാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. നമുക്കിപ്പോൾ ഒരു കുടയൊക്കെ തന്ന് സഹായിച്ചവരാണ് ഇവര് ഈ വീട്ടുകാർ. അപ്രതീക്ഷിതമായ മഴയാണ് ഏത് സമയം ഇവിടെ സംഭവിക്കാവുന്നത്. അത്തരത്തിലേക്കുള്ള ഒരു ആശങ്കയാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഏത് സമയം വലിയൊരു മഴയും വെള്ളക്കെട്ടും ഇവിടെ രൂപപ്പെട്ടേക്കാം. ഈ വീടിൻ്റെ പകുതി ഭാഗത്തോളം വെള്ളം കയറിയ ഒരു സ്ഥിതിയാണ് നിലനിൽക്കുന്നത്. ഏത് സമയം വേണമെങ്കിലും വെള്ളം ഈ വീട്ടിലേക്ക് ഇരിച്ചു കയറാവുന്ന ഒരു വലിയൊരു ആശങ്കാകരമായ ഒരു സിറ്റുവേഷനാണ് നിലനിൽക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. വലിയൊരു ജലാശയമായി തന്നെ ഇത് മാറുന്നു. ഒരു കൃഷിയിടമായിരുന്നു. കാരണം അത്രത്തോളം വെള്ളം പല ഭാഗങ്ങളിൽ നിന്നും എസ്എൻപുരം പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നും വരുന്ന വെള്ളവും ഇവിടത്തേക്ക് കെട്ടിനിൽക്കുന്നു എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം കല്ലടയാറിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു വരുന്നൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ വെള്ളം ഒഴുകി പോകാനുള്ള ഒരു സിറ്റുവേഷൻ നിലവിലില്ല എന്നുള്ളതാണ് വലിയൊരു ആശങ്കയ്ക്ക് കാരണമാകുന്നത്. ഇതിൻ്റെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ഒട്ടുമിക്ക കുടുംബങ്ങളെ ഇവിടെ നിന്നും മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയുമാണ് ഇതിനോടൊപ്പം തന്നെ പങ്കുവയ്ക്കാനുള്ളത്. ഇനിയും അതിശക്തമായി തന്നെ മഴ തുടരുന്നൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കഴിഞ്ഞ 2 ദിവസത്തിന് മുന്നേ തുടങ്ങിയ മഴ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അത് വലിയൊരു ആശങ്കയിലേക്ക് എത്തിക്കുന്നു നാട്ടുകാരെ. വലിയൊരു ആശങ്കയിലെത്തിക്കുന്നു. ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് മെമ്പർ അടക്കം നമ്മളോട് പങ്കുവച്ചതാണ് വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ദുരിതാശ്വാസ ക്യാമ്പുകൾ തന്നെ ഇവിടെ തുറക്കുന്നതിനായുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തന്നെ വലിയൊരു മഴയുള്ളൊരു ഭാഗത്ത് തന്നെയാണ്. നമ്മൾ ഈ ലൈവ് ചെയ്യുന്ന മൊബൈൽ ഫോൺ വരെ നല്ല രീതിയിൽ നനഞ്ഞ് ആ ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ നിന്ന് ഇത്തരത്തിലേക്കുള്ള വാർത്തകളും ദൃശ്യങ്ങളും പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. ഇതിപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. വലിയൊരു ശക്തമായ മഴയാണ്. കാരണം കല്ലടയാറിൻ്റെ തീരപ്രദേശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കല്ലടയാറിൻ്റെ തീരപ്രദേശമായിട്ടുള്ളൊരു ഭാഗം, അതുപോലെ തന്നെ പുത്തൂർ ചെറുപയ്യ ഭാഗം അവിടെയാണ് ഇത്തരത്തിലേക്ക്. ഇപ്പോൾ നമ്മൾ നിന്ന ഭാഗത്ത് തന്നെ ഇപ്പോൾ ഒരു ഓല വന്ന് വീണിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിനാണ് ഞാനിപ്പോൾ രക്ഷപ്പെട്ടത്. കാരണം അല്പം ഞാനിങ്ങോട്ട് മാറി എന്നുള്ളതാണ്, അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇപ്പോൾ നമ്മൾ ആദ്യം നിന്ന ഭാഗമാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത്. അവിടെയാണ് ഇപ്പോൾ ഒരു ഓല വന്ന് വീണിരിക്കുന്നത്. അത്രത്തോളം ആശങ്കാപരമായ ഒരു സിറ്റുവേഷനാണ്. അതിശക്തമായ കാറ്റും ഇവിടെ അടിക്കുന്നുണ്ട്. വളരെ ദയനീയമായിട്ടുള്ള ഒരു കാഴ്ചയും നമുക്കിതിനോടൊപ്പം തന്നെ പങ്കുവെക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ വീട്ടിൽ നമ്മൾ ഈ കാണുന്ന ഈ വീട്ടിൽ നിന്നും വീട്ടിലുള്ളവരെ ഇവിടെ നിന്നും മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു അവസ്ഥയും നിലനിൽക്കുന്നുണ്ട്. കാരണം അത്രയും ദയനീയമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തുന്നു. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ആ അമ്മച്ചി
ഈ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് ഒരു ടാർപാളിന്റെ കീഴിലേക്ക് എല്ലാം സുരക്ഷിതമായിട്ട് കൊണ്ടുവന്ന് വെക്കുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ പ്രഷറിലേക്ക് എത്തിക്കുന്നത്. കാരണം ഈ വീടിന്റെ അപ്പുറത്തെ സൈഡിലേക്കുള്ള ഒന്ന് രണ്ട് വീടുകളിൽ നിന്നും ആൾക്കാരെ ഇവിടെ നിന്നും മാറ്റി പാർപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഉള്ള സമയം കൊണ്ട് എത്രയും പെട്ടെന്ന് ഈ സാധനങ്ങൾ ഈ സുരക്ഷിതമായിട്ട് കൊണ്ട് എല്ലാം കൊണ്ടുവച്ചോ ഉണ്ടോ? ആ എല്ലാ സാധനങ്ങളും സുരക്ഷിതമായിട്ട് അവർ വെക്കുന്നതിനുള്ള തിരക്കിലാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നത്. വലിയൊരു ആശങ്കാപരമായൊരു ഒരു കാര്യമാണ് ഇവിടെയുള്ള ജനങ്ങൾ തന്നെ നമ്മളോട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ വർദ്ധിച്ചു വരുന്ന ജലനിരപ്പ് ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഈ വെള്ളം നിമിഷങ്ങളിൽ തന്നെ ഇപ്പോൾ വലിയൊരു ജലാശയമായി മാറാം. ഈ വെള്ളം ഇങ്ങോട്ട് തന്നെ ഇരച്ചു കയറാവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്താം. മഴയ്ക്ക് ശമനമില്ലാത്തതുകൊണ്ട് മാനം തെളിയുന്നതിനോടൊപ്പം തന്നെ പെട്ടെന്നാണ് മാനം കറുത്തിരുണ്ട് വലിയൊരു മഴയുടെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. അതാണ് ഈ ഇവിടെയുള്ളവരെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്നത്. കാരണം ഇതൊരു താഴ്ന്ന പ്രദേശമാണ്. വെള്ളം ഒഴുകി പോകാൻ ഒരു സാഹചര്യമില്ലാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ നിലവിലുള്ളത്. കാരണം ഇവിടെ കൂടുതലും ആൾക്കാർ സാധാരണക്കാരാണ്, കൂലിവേല ചെയ്ത് ജീവിക്കുന്നവരാണ്. നമ്മളപ്പുറത്ത് ഒരു വീട്ടിലെ ഒരു കർഷകനെ അല്പസമയം മുന്നേ നമ്മൾ കണ്ടതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ കൃഷിയും എല്ലാം നഷ്ടപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വീടിനുള്ളിൽ വെള്ളം കയറി, വീടിന് ചുറ്റും വെള്ളത്താൽ തളംകെട്ടൊരവസ്ഥയായി. അദ്ദേഹത്തിൻ്റെ വീടിനുള്ളിൽ കഴിയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ അദ്ദേഹം ആകെ നിറകണ്ണുകളോടെ വീടിന് മുന്നിൽ നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ അല്പസമയം മുന്നേ പ്രേക്ഷകരെ കാണിച്ചതാണ്. അതുപോലെ നിരവധി കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നതും പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നതും. ശരിക്കും പറഞ്ഞാൽ വളരെ ഒരു നമുക്ക് വളരെ വിഷമം വരുന്ന തരത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നേരിടുന്നത്. കാരണം സ്വന്തം വീടും കിടപ്പാടവും നഷ്ടപ്പെടുന്നൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും ചിന്തിക്കാൻ കഴിയാത്തൊരു അവസ്ഥയാണ്. ആ ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു. കാരണം മഴ തോരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുള്ളത്. അതായത് കല്ലടയാറിലെ 10 സെൻറ്റിമീറ്റർ ജലനിരപ്പ് ഉയർത്തി കല്ലട ഡാമിലെ പരപ്പാർ ഡാമിൻ്റെ ജലനിരപ്പ് ഉയർത്തി. പരപ്പാർ ഡാം തുറന്നു വിട്ടിരിക്കുന്നു, 10 സെൻറ്റിമീറ്റർ കൂടി തുറന്നു വിട്ടിരിക്കുന്നു. അതാണ് നമുക്ക് ആശങ്കയ്ക്ക് വകയാകുന്നത്. കാരണം ആ 10 സെൻറ്റിമീറ്റർ തുറന്നപ്പോൾ തന്നെ കല്ലടയാറ്റിലേക്ക് വെള്ളത്തിൻ്റെ തോത് വർദ്ധിച്ചു, ക്രമാതീതമായിട്ട് ജലനിരപ്പ് ഉയർന്നു. ആ ജലനിരപ്പ് ഉയർന്നതുകൊണ്ട് ഇവിടെ ഇത്തരം പ്രദേശങ്ങളിൽ വെള്ളം വലിയ തോതിൽ വലിയ ഒരു ജലാശയമായി മാറുന്നു. കാരണം ഈ വെള്ളം ആ കല്ലടയാറ്റിലേക്ക് ഒഴുകിപ്പോയെങ്കിൽ മാത്രമേ ഇവിടെ വെള്ളം താഴുകയുള്ളൂ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ദയനീയമായൊരു സ്ഥിതി എന്ന് പറയുന്നത്. കാരണം കല്ലടയാറ്റിൽ വെള്ളം ഇപ്പോൾ ഈ ഒരു ജലാശയത്തെക്കാളും ഉയർന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ വെള്ളം ഒഴുകിപ്പോകാൻ ഒരു വഴി കല്ലടയാറ് മാത്രമേ ഉള്ളൂ. കല്ലടയാറിൻ്റെ ജലനിരപ്പ് താഴ്ന്നെങ്കിൽ മാത്രമേ ഈ വെള്ളം ഒഴുകിപ്പോകുകയുള്ളൂ. പക്ഷേ അതുകൊണ്ട് ഈ ഇവിടെ നമ്മൾ കാണുന്ന ചെറുപൊയ്യ ഭാഗത്ത് ഈ വെള്ളം വീണ്ടും ഉയർന്നു വരുന്ന ഒരു സ്ഥിതി നിലനിൽക്കുന്നു. അത്രത്തോളം മഴയുടെ കാഠിന്യം കൂടുന്നു, മഴയുടെ ശക്തി കൂടുന്നു. ഒരിക്കലും ശക്തി എന്ന് പറയാൻ കഴിയില്ല, മഴയുടെ തീവ്രത കൂടുന്നു. അതാണ് ശരിക്കുള്ള നമുക്ക് ജനങ്ങളോട് പറയാനുള്ളത്, പ്രഷറോട് പറയാനുള്ളത്. കാര്യം അത്രയും തീവ്രമായ മഴയാണ്, ഇടവിട്ടുള്ള മഴയാണ്. ഒരു 2 സെക്കൻഡ് അല്ലെങ്കിൽ 3 സെക്കൻഡ് അല്പം കാലാവസ്ഥയ്ക്ക് പെട്ടെന്നാണ് ഒരു മാറ്റം ഇവിടെ സംഭവിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും കറുത്തിരുണ്ട മാനം പെട്ടെന്ന് വരുന്നു. വളരെ പെട്ടെന്ന് അതിശക്തമായ തീവ്രതയോടുകൂടി മഴ വീണ്ടും പെയ്തിറങ്ങുന്നു എന്ന് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് ഈ ഒരു ഓടിട്ട ഒരു സാധാരണക്കാർ താമസിക്കുന്ന വീടാണ്. ഈ വീട്ടിൽ നിന്നും ആൾക്കാരെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിക്കുന്നതിനായുള്ള തരത്തിലുള്ള ദൃശ്യങ്ങളും വാർത്തകളും ആണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വീണ്ടും കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് വ്യക്തമായിട്ട് നമുക്ക് കുറച്ച് ദൃശ്യങ്ങളും വാർത്തകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ തന്നെ സാധിക്കും. ഇപ്പോൾ വലിയൊരു ജലാശയമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. കൃഷിയിടങ്ങളെല്ലാം നശിച്ച ഒരവസ്ഥ ഇപ്പോൾ കാണാം. ഈ ഒരു കർഷകൻ്റെ വീടാണ്, നമ്മൾ അല്പസമയം മുന്നേ പ്രേക്ഷകരുമായി കാണിച്ച വീടാണ്. പക്ഷേ ഈ വീടിൻ്റെ തൊട്ടപ്പുറത്ത് സമാനമായൊരു വലിയൊരു അവസ്ഥയും നിലനിൽക്കുന്നു. വലിയൊരു വെള്ളക്കെട്ടാൽ രൂപപ്പെട്ടിരിക്കുന്നു. ഇതൊരു കട്ടക്കമ്പനിയാണ്. ലക്ഷങ്ങളുടെ നഷ്ടവും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. കാരണം ഒരു ഭാഗം മുഴുവനും ഇടിഞ്ഞു പോയൊരവസ്ഥ നിലനിൽക്കുന്നു. നമുക്ക് കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. ഇത് ചെറുപൊയ്യയിലെ ഒരു കട്ടക്കമ്പനിയാണ്. നിലവിൽ കട്ടയറുത്ത് വെച്ചാക്കുന്നതാണ് ഇതെല്ലാം. പക്ഷേ അതെല്ലാം വെള്ളത്തിലായി എന്നാണ് നമുക്ക് ഇവിടെ നിന്നും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രധാന കാര്യം. എല്ലാം വെള്ളക്കെട്ടാൽ എല്ലാം നശിച്ചിരിക്കുന്നു. ഓ, എന്തുമാത്രം കട്ടകളാണ് ഇവിടെ അവർ വ്യാപാരത്തിനായി വിൽപ്പനയ്ക്കായി ഇവിടെ ചെയ്തു വെച്ചിരുന്നത്. പക്ഷേ ഇതെല്ലാം നഷ്ടമായി പൂർണ്ണമായും. അല്പസമയം കൂടെ കഴിഞ്ഞാൽ ഇത് മൊത്തം വെള്ളത്തിനടിയിലാവും എന്നുള്ളൊരു ആശങ്കയും
ഇവിടെ നിന്നും പങ്കുവെക്കേണ്ടതായിട്ടുണ്ട് ജനങ്ങളിലേക്ക് പ്രേക്ഷകരെ പ്രിയ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട് ഇത് കട്ട കമ്പനിയാണ് ചെറുപൊയ്കയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് അതായത് പവിത്രേശ്വരം ഗ്രാമപഞ്ചായത്തിലെ പുത്തൂർ പവിത്രേശ്വരം ഗ്രാമപഞ്ചായത്തിലെ ചെറുപൊയ്ക എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നിന്നുള്ള ദൃശ്യങ്ങളും വാർത്തകളും ഇവിടെയുള്ള മഴക്കെടുതിയുടെ വിശേഷങ്ങളുമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്പസമയം മുന്നേ നമ്മൾ കളിത്തട്ട് എന്ന് പറഞ്ഞൊരു ഭാഗത്ത് അതായത് കുളക്കട ഗ്രാമപഞ്ചായത്തിലെ കളിത്തട്ട് ഭാഗത്തെ ദൃശ്യങ്ങളും വാർത്തകളുമായിരുന്നു പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നത് ഇതിപ്പോൾ ചെറുപൊയ്ക ഭാഗത്ത് എന്നുള്ള ദൃശ്യങ്ങളും വാർത്തകളും അതുപോലെ തന്നെ മഴക്കെടുതിയുടെ വിഷൽസുകളും ആണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ട് ഇരിക്കുന്നത് അത് ശക്തമായ മഴയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്ത സമയത്ത് മഴ വലുതായിട്ടില്ലായിരുന്നു നല്ലൊരു തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു വളരെ പെട്ടെന്നാണ് മാനം ഈ ഒരു മേഘാവൃതമായി ഈ ഒരു മഴയുടെ ഒരു രീതിയിലേക്ക് എത്തിയത് അപ്പോൾ തന്നെ മനസ്സിലാവും അതിതീവ്രമായിട്ടുള്ള മഴയാണ് ഈ ഒരു കല്ലടയാറിൻ്റെ തീരപ്രദേശങ്ങളിലെല്ലാം ഇപ്പോൾ പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ കട്ടക്കമ്പനിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഒരുപാട് കട്ടകളാണ് അവിടെ അറുത്ത് വെച്ചിരുന്നത് ഇതെല്ലാം തന്നെ ചുളയിൽ കയറ്റാൻ വേണ്ടി അവർ അറുത്ത് വെച്ചിരുന്ന കട്ടകളാണ് ഇതെല്ലാം വെള്ളത്തിനടിയിൽ പെട്ടുപോയി എന്നാണ് നമുക്ക് ഇവിടെ നിന്നും പറയാനുള്ളത് അതായത് ദൃശ്യങ്ങൾ കാണാൻ കഴിയും ഇവിടെ കുറച്ച് കട്ടകൾ പൂർണ്ണമായും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കഴിഞ്ഞു വെള്ളത്തിനുള്ളിൽ തന്നെ ആയിപ്പോയി ഇത്രയും വളരെ ദയനീയമായൊരു കാഴ്ചയാണ് ഇത്രയോ ലക്ഷങ്ങളുടെ നഷ്ടങ്ങളാണ് ഈ വ്യാപാരികൾക്ക് പോലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട് കാരണം കോവിഡ് എന്നൊരു മഹാമാരി നമ്മളെ എല്ലാവരെയും വളരെ വിഷമസ്ഥിതിയിൽ എത്തിച്ചിരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഒരുവിധത്തിൽ കരകയറി വന്നത് പക്ഷേ ഇപ്പോൾ കാലം തെറ്റി പെയ്യുന്ന മഴയും അതുപോലെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ന്യൂനമർദ്ദങ്ങളും അടിക്കടി ഉണ്ടാകുന്ന ന്യൂനമർദ്ദങ്ങളെല്ലാം തന്നെ നമ്മളെ ഒരുപാട് വലച്ചിരിക്കുകയാണ് എന്നാണ് പറയേണ്ടതുണ്ട് പൊതുജനങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്നു എന്ന് നമുക്ക് വീണ്ടും പറയേണ്ടതായിട്ടുണ്ട് വലിയ ശക്തമായ മഴയാണ് മഴയുടെ തീവ്രത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ വെള്ളക്കെട്ടാൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു ഈ പ്രദേശം ഒന്നടങ്കം നമ്മളിപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ് കുറച്ച് ക്ലിയറായിട്ട് കുറച്ച് വിഷൽസുകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിനായിട്ടാണ് ഇവിടെ കുറച്ച് താഴ്ന്ന പ്രദേശമാണ് അതുകൊണ്ടാവാം ഇവിടെ അധികമായി വെള്ളക്കെട്ട് രൂക്ഷമായി വരുന്ന ഒരു പ്രദേശമായി മാറുന്നത് കൊട്ടാരക്കര പുത്തൂർ ചെറുപൊയ്ക ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളും വാർത്തകളുമാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് കല്ലടയാറ്റിലുണ്ടായ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ഇവിടെയുള്ളവർ വളരെ ആശങ്കയിലായി എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് അതുപോലെ തന്നെ ഇവിടെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ ഏകദേശം ഒരു 10 കുടുംബങ്ങളെ ഇവിടെ നിന്നും മാറ്റിപ്പാർപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ള വലിയ ഒരു ആശങ്കപരമായൊരു വാർത്തയും ഇതോടൊപ്പം തന്നെ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ് കാരണം ഇവിടെ 5 കുടുംബങ്ങളെ കഴിഞ്ഞ ദിവസം തന്നെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു ഇപ്പോൾ മഴയുടെ തോത് വർദ്ധിച്ചതുകൊണ്ട് മഴയുടെ കാഠിന്യം വർദ്ധിച്ചതുകൊണ്ട് ഇവിടെ നിന്നും ആൾക്കാരെ പഞ്ചായത്ത് മെമ്പർ ഇടപെട്ട് തന്നെ ഇവിടെ നിന്നും ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു അതായത് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു മഴയുടെ കാഠിന്യം ഇതുപോലെ തന്നെ തുടരുകയാണെങ്കിൽ വീണ്ടും വലിയൊരു പ്രളയത്തിന് സമാനമായൊരു അന്തരീക്ഷം ഇവിടെ നേരിടാം എന്നുള്ളൊരു സൂചനയും നാട്ടുകാർക്ക് ഇവിടെ നിന്നും നൽകുന്നുമുണ്ട് ഇതിപ്പോൾ നമ്മളുള്ളത് പുത്തൂർ ചെറുപൊയ്ക ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളും വാർത്തകളുമാണ് ചെറുപൊയ്ക കല്ലടയാറിൻ്റെ തീരപ്രദേശത്തു നിന്നുള്ള വാർത്തകളാണ് ഇവിടെ ആശങ്കപരമായ ഒരു സിറ്റുവേഷൻ തന്നെയാണ് നിലനിൽക്കുന്നത് വീടുകൾക്ക് ചുറ്റും വെള്ളം കയറിയിരിക്കുന്നു കൃഷി നഷ്ടമായിരിക്കുന്നു അതുപോലെ ഇവിടെ ഒരു തോണി ഇട്ടിട്ടുണ്ട് ചേട്ടാ ഈ കട്ടക്കമ്പനി ആളാണോ മൈൻഡ് വിഷൻ ടിവി ഇതിപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും ഇവിടെയുള്ള പ്രദേശവാസികൾ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് തന്നെ ഉള്ളത് ഇവരെല്ലാം വളരെ ഒരു വലിയൊരു ആശങ്കയിലാണ് ഇപ്പോൾ
കാരണം ഈ മഴ ഇങ്ങനെ മഴയ്ക്ക് ശമനമില്ലാതെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നു. അല്പസമയം മഴ തോരുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ മേഘാവൃതമായ ഒരു അന്തരീക്ഷം, വളരെ മഴ അതിതീവ്രമായി തന്നെ പെയ്തിറങ്ങുന്ന ഒരു സാഹചര്യം. ചേട്ടാ, ഇതിപ്പോൾ ഈ കട്ടക്കമ്പനിയിൽ വലിയ നഷ്ടമാണല്ലോ ഇവർ പുതിയൊരു അല്ലേ, എത്രത്തോളം ബുദ്ധിമുട്ടാണ്? കാരണം ആ കട്ട എല്ലാം കൂടെ ഇനിയിപ്പോൾ അത് ഉപയോഗിക്കാൻ കഴിയുമോ? ഇല്ല, ഒക്കത്തില്ല. ഇനി അത് രണ്ടാമത് ഇനി ആദ്യം മുന്നിൽ ചെയ്യണത് അതാണ് കേട്ടാണ്. ഏകദേശം എത്ര കട്ട പോയി കാണും? അത് കുറച്ച് പഞ്ചാര കട്ടപ്പെടുത്ത് ഇപ്പോൾ അത് തന്നെ പോയിട്ടുണ്ട്. ഇനി കിടക്കുന്നെല്ലാം ഇനി പോത്തേ ഉള്ളൂ, നശിക്കത്തേ ഉള്ളൂ. പിന്നെ ഈ വെള്ളം കയറി ഇതും പോകും, ഈ അടുക്കി വെച്ചേക്കുന്ന വെള്ളം കയറി കഴിഞ്ഞാൽ വലിയൊരു ആശങ്കയാണ്. ഇപ്പം ഇവിടെ നിന്നും ജനങ്ങൾ തന്നെ പങ്കുവയ്ക്കുന്നത്, ഏത് സമയവും ഈ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുമ്പോൾ ഈ ഭിത്തി ഉൾപ്പെടെ ഇടിഞ്ഞ് പോകാൻ വീഴാനുള്ളൊരു സാഹചര്യവും വളരെ ഒരു വലിയൊരു ആശങ്കയും ഇവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം ഏത് സമയം വേണമെങ്കിലും ഈ ഒരു നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ ഒരു കട്ടക്കമ്പനി നിലം പൊത്താവുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളൊരു സൂചനയും നമുക്ക് ഇവിടെ നിന്ന് പങ്കുവയ്ക്കേണ്ടതായിട്ടുണ്ട്. വളരെ ഒരു ആശങ്കപരമായിട്ടൊരു സിറ്റുവേഷനാണ് നിലവിലുള്ളത്. കാരണം അത്രത്തോളം മഴ അത് തീവ്രമായി തന്നെ പെയ്തിറങ്ങുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. വെള്ളക്കെട്ടാൽ രൂക്ഷമാവുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. നമ്മുടെ കല്ലടയാറിൻ്റെ തീരപ്രദേശങ്ങളിലുള്ളവരെല്ലാവരും വളരെ ജാഗ്രത പുലർത്തണം എന്നുള്ളൊരു നിർദ്ദേശവും അധികൃതർ നൽകിയിട്ടുണ്ട്. ഒറ്റനോട്ടത്തിൽ കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്, വളരെ മനോഹരമുള്ളൊരു സ്ഥലമാണെങ്കിലും ഇവിടെയുള്ളവർ വളരെ ആശങ്കയിലാണ് ഇപ്പോൾ കഴിയുന്നത്. അവരുടെ ജീവൻ പോലും വളരെ ആശങ്കയിലാക്കിയിരിക്കുന്നൊരു സാഹചര്യമാണ്. ഇതിപ്പോൾ ഒരു കർഷകൻ്റെ ഒരു കൃഷിത്തോട്ടമാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ അധ്വാനം മൊത്തം നശിച്ചൊരവസ്ഥയാണ്. കപ്പ അതുപോലെയുള്ള വാഴക്കൃഷികൾ എല്ലാം നശിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ വീടും ഇതിന് ചുറ്റും വെള്ളവും ആയി എന്നുള്ളൊരു വാർത്തയാണ്. അദ്ദേഹം ഇവിടെ നിൽപ്പുണ്ട്, കൊടയും പിടിച്ച് നിൽക്കുന്ന കർഷകനാണ്. വളരെ വിഷമത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത്. നമ്മൾ അല്പസമയം മുന്നേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടതാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വൈഫും മാത്രമാണ് ഇവിടെ താമസിച്ചിരുന്നത്, കൃഷി ഉപജീവന മാർഗമാക്കി താമസിച്ചിരുന്ന ഒരാളാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ ഒന്നുകൂടി ഒന്ന് കാണിക്കാം. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഒരു സൈഡാണിത്, അതായത് സൈഡ് ഭാഗം വ്യക്തമായി കാണിച്ചു തരാം. ഓ, വളരെ ദയനീയമായൊരവസ്ഥയാണ്. ചുറ്റും വെള്ളത്താൽ നിറഞ്ഞുപോയി. അദ്ദേഹത്തിനെ ഇവിടെ നിന്നും രണ്ട് ദിവസം മുന്നെയാണ് അദ്ദേഹത്തെ ഇവിടെ നിന്നും മാറ്റി പാർപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി ഇവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചു. കിണറാണ് കാണുന്നത്, കിണറിന് ചുറ്റും വെള്ളത്താൽ നിറഞ്ഞൊരു അവസ്ഥ. ഏത് സമയം വേണമെങ്കിലും ഈ അഴുക്ക് വെള്ളം കിണറിലേക്ക് ഒലിച്ചിറങ്ങാവുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ കിണറിൻ്റെ വക്ക് വരെയാണ് വെള്ളം എത്തിയിരിക്കുന്നത്. വളരെ വേദനാജനകമായൊരു വാർത്തയും അതുപോലെയുള്ള ദൃശ്യങ്ങളുമാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്നും പ്രേക്ഷകരുമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത്. ഒറ്റ നോട്ടത്തിൽ നമുക്കിത് കുട്ടനാട് പോലെ ഒരു പ്രദേശമായി തന്നെ തോന്നാം. കാരണം ഇത്തരം സംഭവങ്ങൾ കൊല്ലം ജില്ലയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും വീണ്ടും ഉണ്ടാവുന്നു, അതാണ് നമുക്ക് ആശങ്കപ്പെടേണ്ട ഒരു കാര്യം. ഇത്ര ഒരു വീട് വെക്കണമെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അധ്വാനം എത്രത്തോളമായിരിക്കും? ഈ ഇതിപ്പോൾ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം ഇതേ സമാനമായ രീതിയിൽ വെള്ളക്കെട്ട് ചുറ്റപ്പെട്ട് കിടക്കുകയാണെങ്കിൽ ഈ വീടിന് എന്തായാലും ബലക്ഷയം സംഭവിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ വീട് എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് ഇടപെട്ട് ഇവർക്കൊരു ശാശ്വതമായൊരു പരിഹാരം ഇത്തരം ആൾക്കാർക്ക് നൽകണം, മറ്റുള്ളവർക്ക് നൽകുന്നതോടൊപ്പം തന്നെ ഇത്തരം കൃഷിക്കാർക്കും നൽകണം എന്നൊരു അപേക്ഷയും കൂടി മൈൻവിഷൻ ടി വിയിലൂടെ നമ്മൾ പ്രേക്ഷകർക്കായി പറയുകയാണ്. ഇതാണ് വീടിൻ്റെ മുൻഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. രണ്ട് ദിവസം മുന്നെയാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നവരെ ഇവിടെ നിന്നും മാറ്റി പാർപ്പിച്ചത്. കാരണം ഇപ്പോൾ ആ കതകിൻ്റെ ഭാഗത്തെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. വീടിന് ശരിക്കും ബലക്ഷയം സംഭവിച്ചൊരു സ്ഥിതി തന്നെ നിലനിൽക്കുന്നുണ്ട്. കിണർ നമുക്ക് ഒന്നുകൂടി വ്യക്തമായി തന്നെ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. അല്പവും കൂടി വെള്ളം കയറിക്കഴിഞ്ഞാൽ കിണറിനുള്ളിലേക്ക് വെള്ളം ഇരച്ചിറങ്ങും എന്നുള്ളത് ഉറപ്പാണ്. കാരണം കിണറിൻ്റെ വക്ക് വരെ വെള്ളം കയറിയിരിക്കുന്നു എന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ മഴ അല്പം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ എന്നാലും അന്തരീക്ഷം വളരെ കറുത്തിരുണ്ട് കിടക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. അടുത്ത മഴയും ഉടൻ തന്നെ ഇവിടെ പെയ്തിറങ്ങിയേക്കാം. ഇപ്പോഴത്തെ മഴയിലും ആണ് ഇത്രത്തോളം വെള്ളം. ആ ഡോറ് തുറക്കുകയാണ്, ആ വീടിനുള്ളിലെ കതക് തുറക്കുമ്പോൾ തന്നെ വെള്ളം ആ വീടിനുള്ളിലേക്ക് ഇരച്ച് കയറുന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം ആ വീടിനുള്ളിൽ മൊത്തം വെള്ളം കയറിയിട്ടുണ്ട് എന്നാണ് ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ നമുക്ക്
മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്രത്തോളം വലിയ വേദനാജനകമായ ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് പ്രേക്ഷകരുമായി ഈ ഒരു സാഹചര്യത്തിൽ കാണിക്കാനുള്ളത്. എല്ലാവരും വളരെ ആശങ്കയിലാണ്, ഇവിടെയുള്ളവരെല്ലാവരും. കാരണം ഏത് സമയം വേണമെങ്കിലും ഈ ഒരു പ്രദേശത്ത് വെള്ളം നിരച്ചു കയറാം. ഈ വെള്ളം നിമിഷങ്ങളിൽ തന്നെ കണ്ണടച്ച് തുറക്കുമ്പോൾ തന്നെ ഈ വെള്ളം വലിയൊരു പ്രളയത്തിന് സമാനമായൊരു സാഹചര്യം ഈ ഒരു ഭാഗം നേരിടാം എന്നുള്ളൊരു വലിയൊരു ആശങ്ക നിലനിൽക്കുന്നു. വീട്ടിൽ നിന്നും സാധനങ്ങൾ ഈ വീട്ടിൽ നിന്നും സാധനങ്ങളെല്ലാം സുരക്ഷിതമായി ഇവിടെ ഒരു ഭാഗത്തേക്ക് നാട്ടുകാർ എല്ലാവരും ഇടപെട്ട് മാറ്റുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഈ കാണുന്ന ദൃശ്യം, ഈ വീട്ടിൽ നിന്നും സാധനങ്ങളെല്ലാം തന്നെ സുരക്ഷിതമായിട്ട് നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടൽ ഒരു വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ് ഇത്തരം സന്ദർഭങ്ങൾ. കാരണം ഈ വീട്ടിൽ നിന്നാണ് സാധനങ്ങളെല്ലാം തന്നെ ഇവിടെ നിന്നും സുരക്ഷിതമായി ഈ ഒരു ഭാഗത്തേക്ക് മാറ്റി ടാർപാളിൻ ഉപയോഗിച്ച് ക്ലിയറായിട്ട് എല്ലാം കവർ ചെയ്തിരുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഏത് സമയവും വെള്ളത്താൽ ഈ ഒരു പ്രദേശം നിറഞ്ഞ് പോകാം എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നത് കൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു സാധനങ്ങൾ വെച്ചിരിക്കുന്ന പ്രദേശം അല്പം ഉയർച്ചയുള്ളൊരു പ്രദേശമാണ്, കാരണം ഒരു ഭാഗമാണ്. കാരണം ഇത്രയും താഴ്ചയിലാണ് വെള്ളം ഇപ്പോൾ ഉള്ളത്. വെള്ളം ഇനി ഉയർന്നു വരികയാണെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് തന്നെ ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം മഴ പെയ്യുവാണെങ്കിൽ മാത്രമേ അവർ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് അവർ ആലോചിക്കേണ്ടതായിട്ടുള്ളൂ. ഇപ്പോൾ അവർ കൃത്യമായും സാധനങ്ങൾ ടാർപാളിനുപയോഗിച്ച് കെട്ടിവെക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ഇതുപോലെ 10 കുടുംബങ്ങളെ ഇവിടെ നിന്നും മാറ്റി പാർപ്പിച്ചു കഴിഞ്ഞു. 5 കഴിഞ്ഞ ദിവസം തന്നെ 5 ഇവിടെ നിന്നും മാറ്റി പാർപ്പിച്ചു, സുരക്ഷിതമായി മറ്റ് വീടുകളിലേക്ക് മാറ്റി പാർപ്പിച്ചു. അവരുടെ സാധനങ്ങൾ ഇതുപോലെ സുരക്ഷിതമായി മാറ്റിയിട്ടുണ്ട്. ഇനിയും വളരെ ഒരു ആശങ്ക തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം അത്രത്തോളം മഴയുടെ തീവ്രത വർദ്ധിച്ചു വരുന്നൊരു സ്ഥിതി നിലനിൽക്കുന്നു. അതുകൊണ്ട് ാണ് ഇത്തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. കാരണം വലിയൊരു മഴ ജലനിരപ്പ് ഉയരുന്നത് കൊണ്ടാണ് ഈ തീരപ്രദേശങ്ങളിലുള്ളവരും വളരെ ജാഗ്രത പുലർത്തണം എന്ന് അധികൃതരും എല്ലാം ഇപ്പോൾ റവന്യൂ അധികൃതർ ഉൾപ്പെടെ സ്ഥലത്തെത്തി അതിനുള്ള ഒരു മീറ്റിംഗ് ഇപ്പോൾ അടിയന്തരമായി കൂടുന്നുണ്ട്. വാർഡ് മെമ്പർ അടക്കം ആ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്കിപ്പോൾ വിവരം ലഭിക്കുന്നു. തുടർന്നാവും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുന്നതുമായിട്ടുള്ള ചർച്ചകളും വിവരങ്ങളും പുറത്തു വരിക. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടെയുള്ളവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും അടിയന്തരമായി മാറ്റുകയും ഇവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുക എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. ഇതിപ്പോൾ നമ്മൾ പുത്തൂർ നിന്നുള്ള ദൃശ്യങ്ങളാണ്, പുത്തൂർ ചെറുപ്പുകയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. കല്ലടയാറിൻ്റെ തീരപ്രദേശങ്ങളിൽ നിന്നും വളരെ ജാഗ്രത പുലർത്തി ഇവിടെയുള്ളവർ കഴിയുന്നു എന്നുള്ള ആശങ്കകരമായൊരു വാർത്തയാണ് നമ്മളിപ്പോൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ റിപ്പോർട്ട് ചെയ്ത സമയത്ത് തന്നെ വലിയ ഒരു മഴ ഇവിടെ പതിക്കുകയുണ്ടായി. കാരണം അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും മഴയുടെ തീവ്രത അത്രത്തോളം ശക്തിയോടെ ഇവിടെ പതിയുന്നു. കാരണം ഈ വെള്ളം ഒഴുകി പോകാനുള്ള സാധ്യതയില്ല. കാരണം യസൻപുരം പോലെയുള്ള പ്രദേശങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളമാണ് ഇവിടേക്ക് വന്ന് പതിക്കുന്നത്. ഈ വെള്ളം ഒഴുകി പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഈ കാണുന്ന ജലാശയത്തിൻ്റെ തൊട്ടപ്പുറത്തേക്കാണ് കല്ലടയാറ് സ്ഥിതി ചെയ്യുന്നത്. കല്ലടയാറിൻ്റെ ജലനിരപ്പ് വലിയ തോതിൽ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ വെള്ളം ഒഴുകി പോകണമെങ്കിൽ കല്ലടയാറിലേക്ക് മാത്രമേ ഒഴുകി പോകാനുള്ള സാധ്യതയുള്ളൂ. അതുകൊണ്ട് കല്ലടയാറിൻ്റെ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നെങ്കിൽ മാത്രമേ ഈ വെള്ളം ആ ഒരു ഭാഗത്തേക്ക് ഒഴുകിപ്പോയി ഈ ഒരു ഭാഗത്തെ നമുക്ക് വെള്ളമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരം. എന്തു തന്നെയായാലും ഈ തീരപ്രദേശങ്ങളിലുള്ളവർ വളരെ ആശങ്കയിലും ജാഗ്രതയിലുമാണ് ഇപ്പോൾ ഇവിടെ കഴിയുന്നത്. വളരെ ആശങ്കപരമായൊരു സിറ്റുവേഷനാണ് നിലനിൽക്കുന്നത്. കാരണം എപ്പോൾ വേണമെങ്കിലും ഇത്രത്തോളം വെള്ളം ഇവിടെ കയറി ഈ വീടുകളെല്ലാം തന്നെ വെള്ളത്തിലായി പോകാം എന്നൊരു അവസ്ഥ. അതായത് ഇപ്പോൾ പരപ്പാർ ഡാമിൻ്റെ 10 ഉയർത്തിയിരിക്കുന്നു. ഇനിയും പരപ്പാർ ഡാം വെള്ളം നിറഞ്ഞ് ഉയർത്തേണ്ടി വരികയാണെങ്കിൽ മാത്രം നമുക്ക് വീണ്ടും ആശങ്കയ്ക്ക് വീണ്ടും വർധനവുണ്ടാവും. കാരണം വേറൊരു കല്ലടയാറ്റിൻ്റെ വെള്ളം കൂടും, ഈ ഒരു ഭാഗം വീണ്ടും വെള്ളത്താൽ ഉയർന്നു വരും. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് നമുക്കിപ്പോൾ പറയേണ്ടതായിട്ടുള്ളത്. കാരണം മഴയുടെ ശമനം കുറയട്ടെ. മഴ അതി കലിപൂണ്ട് മഴ ഈ പെയ്തിറങ്ങുമ്പോൾ നാശം വിതയ്ക്കുന്ന ഈ മഴ എങ്ങനെയെങ്കിലും തോരട്ടെ എന്നാണ് നമുക്കിപ്പോൾ നമുക്ക് പറയാനുള്ളത്. കാരണം നമുക്കെല്ലാം അറിയാം കോവിഡിൻ്റെ മഹാമാരിയിൽ നമ്മളെല്ലാവരും
ഇറങ്ങലി ചെയ്യുന്നൊരു സാഹചര്യമാണ്. കോവിഡിൽ നിന്നാരും മുക്തരായിട്ടുമില്ല. പിന്നെയാണ് ഇത്തരത്തിലുള്ള വലിയൊരു മഹാമാരി വീണ്ടും ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം പൊതുജനങ്ങളെ അത്രത്തോളം ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ് എന്ന് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. കാരണം അതാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈയൊരു കലിവുണ്ട ഈയൊരു മഴയ്ക്ക് ശമനമുണ്ടാകട്ടെ എന്നാണ് നമുക്കിപ്പോൾ ഈ കല്ലടയാറിൻ്റെ തീരപ്രദേശങ്ങളിൽ നിന്നും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. വീണ്ടും മഴയുടെ ശക്തി പ്രാപിച്ചിരിക്കുന്നു. വീണ്ടും മഴ അതിതീവ്രമായി തന്നെ പെയ്തിറങ്ങുന്നു എന്നാണ് ഇവിടെ ഒരു ആശങ്കയ്ക്ക് വീണ്ടും വകയുണ്ടാക്കുന്നു. കാരണം ഇന്നലെയൊന്നും ഇത്രത്തോളം വെള്ളമില്ലായിരുന്നു. ഈ കാണുന്ന ഈ കവുങ്ങിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വരെ മാത്രമേ വെള്ളമുണ്ടായിരുന്നുള്ളൂ. ഒറ്റ ദിവസം കൊണ്ടാണ് വെള്ളം ഇത്രയും കയറിയത്. ഇതുപോലെയുള്ള മഴ വീണ്ടും ശക്തി പ്രാപിച്ച് വീണ്ടും മഴ പെയ്തിറങ്ങുകയാണെങ്കിൽ ഇവിടെയുള്ളവർ വീണ്ടും ആശങ്കയിലാവും എന്നുള്ളൊരു വലിയൊരു വാർത്തയാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്നും പറയാനുള്ളത്. കാരണം നമ്മൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ഭാഗത്ത് നിന്നും നല്ല ശക്തമായ മഴയാണ്. നമ്മളൊരു മൊബൈൽ ഫോൺ വെച്ചാണ് ഇപ്പോൾ ഇത് പ്രേക്ഷകരുമായി ഇത്തരത്തിലുള്ള വാർത്തകൾ എത്തിക്കുന്നത്. ശരിക്കും മൊബൈൽ ഫോൺ നനയുന്നുണ്ട്, എൻ്റെ മൈക്ക് നനയുന്നുണ്ട്, ഞാനും നനയുന്നുണ്ട്. കാരണം അത്രയും വലിയൊരു സിറ്റുവേഷനാണ് ഇവിടെ നമ്മൾ നേരിടുന്നത്. എല്ലാവരും ഇവിടത്തേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത്. കാരണം പഞ്ചായത്ത് അധികൃതർ അതുപോലെ തന്നെ റവന്യൂ അധികൃതർ എല്ലാവരും തന്നെ ഈ സ്ഥലത്തേക്ക് ഉടൻ തന്നെ എത്തും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം വലിയൊരു ആശങ്കപ്പെടേണ്ട ഒരു സിറ്റുവേഷനാണ് നിലവിലുള്ളത്. ഇവിടെ നിന്ന് മാറ്റി പാർപ്പിക്കുന്ന തരത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് കോവൂർ കുഞ്ഞുമോൻ എം എൽ എ ആണ് സ്ഥലം സന്ദർശിക്കാനായി എത്തിയിരിക്കുന്നത്. അത് തീവ്രമായ മഴ ആയതുകൊണ്ട് ആ കൊടയിൽ കൊട ചൂടി നിൽക്കുന്ന ആളാണ്, എം എൽ എ ആണ്. എം എൽ എ സ്ഥലത്തെത്തി എന്നുള്ള ഒരു ഏറ്റവും പുതിയ വാർത്തയും കൂടി ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാം. പുത്തൂർ പവിത്രേശ്വരം ഗ്രാമപഞ്ചായത്തിലെ ചെറുപൊയ്ക എന്ന സ്ഥലത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ്. അതായത് കല്ലടയാറിൻ്റെ തീരപ്രദേശമാണ്, ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ്. ഇപ്പോൾ കോവൂർ കുഞ്ഞുമോൻ എം എൽ എ സ്ഥലത്തെത്തി പ്രദേശങ്ങൾ സന്ദർശിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ്. ഇവരെ മാറ്റി പാർപ്പിക്കാനുള്ള പരിപാടി കേട്ടോ, സാധനങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് ഈ വീട്ടിൽ നിന്ന്. ഒന്ന് ചോദിച്ചു, ക്യാമ്പ് തുറക്കുവാണോ? ക്യാമ്പ് തുറക്കുവാണോ? ഓ ശരി ശരി, ക്യാമ്പ് തുറക്കുകയാണ്. ഇവിടെയുള്ളവരെ സ്കൂളിലേക്ക്. സാർ സ്കൂളെവിടെയാ? ആണല്ലേ, ഓക്കെ ഓക്കെ. ചെറുപൊയ്ക സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കാരണം സ്ഥിതി അതീവ ഗുരുതരമായി തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ നിന്നുള്ള തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ എം എൽ എ ഇടപെട്ട് ഇവിടെ നിന്നും ക്യാമ്പിലേക്ക് മാറ്റുന്ന ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. വില്ലേജ് അധികൃതർ ഉൾപ്പെടെ സ്ഥലത്തെത്തി സ്ഥലം സന്ദർശിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു ഈ ഒരു പ്രദേശം. അതുകൊണ്ടാവാം ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുക എന്നൊരു ഓക്കെ ജീവൻ രക്ഷിക്കുക എന്നുള്ള ഏറ്റവും വലിയ ഉദ്ദേശത്തോടെ ദൗത്യത്തോടു കൂടിയാണ് ഇപ്പോൾ എം എൽ എയും ജനപ്രതികളും സ്ഥലത്തെത്തുകയും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസർ അടക്കം സ്ഥലത്തെത്തുകയും ഇവരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റുകയും ചെയ്യുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കോവൂർ കുഞ്ഞുമോൻ എം എൽ എ ആണ് ഇപ്പോൾ സ്ഥലത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം സ്ഥിതിഗതികൾ ചോദിച്ച് മനസ്സിലാക്കുന്നു, ഇവിടുത്തെ സിറ്റുവേഷൻ മനസ്സിലാക്കുന്നു, എത്രത്തോളം ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള സാധ്യത മനസ്സിലാക്കുന്നു. തുടർന്നാണ് ഇവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റുന്നതിനായുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. ഇപ്പോൾ വില്ലേജ് ഓഫീസർ അടക്കം സ്ഥലത്തെത്തി ഇവരുമായി ചർച്ച നടത്തുന്ന ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. മഴയുടെ തീവ്രത വർദ്ധിച്ചു വരുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്.
വെള്ളം ക്രമാതീതമായി ഉയർന്നു വരുന്നു വലിയ കാറ്റും വീശി അടിക്കുന്നുണ്ട് ഇവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നതും വളരെ പ്രയാസമേറിയ ഒരു കാര്യമായി മാറുന്നു ഇപ്പോൾ കാണുന്നത് പുത്തൂർ ചെറുപയ്യ ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് കലടയാർന്ന തീരപ്രദേശത്ത് താമസിക്കുന്നവർ ആശങ്കയിലായതിനാൽ ഇവരെ ഇവിടെ നിന്നും മാറ്റിപ്പാർപ്പിക്കുന്നു കാരണം വെള്ളത്താൽ ചുറ്റപ്പെടുന്ന ഒരവസ്ഥ നിലനിൽക്കുന്നു നിരവധി വീടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറിയിരിക്കുന്നു അഞ്ച് വീടുകളെ കഴിഞ്ഞ ദിവസം തന്നെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു വീണ്ടും അഞ്ച് വീടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറിയതുകൊണ്ട് ഇവിടെ നിന്നും ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനായിട്ടുള്ള ദുരിതാശ്വാസ ക്യാമ്പുകൾ വരെ തുറന്നിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്ത പുറത്തു വരുന്നു അത്തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എം എൽ എ ഇടപെട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഇവിടെ നിന്നും ആൾക്കാരെ മാറ്റാൻ വേണ്ടിയുള്ള നടപടികളാണ് ഇപ്പോൾ ഇവിടെ സ്വീകരിച്ചു വരുന്നത് അത്തരത്തിലുള്ള വാർത്തകളും ദൃശ്യങ്ങളുമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊട്ടാരക്കര പുത്തൂർ ചെറുപുകയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് വലിയൊരു ജലാശയമായി മാറുന്നു നമുക്ക് അല്പസമയം മുന്നേ നമ്മൾ റിപ്പോർട്ട് ചെയ്ത സമയം ഇത്രത്തോളം വെള്ളം ഇവിടെ ഇല്ലായിരുന്നു കാരണം അല്പം കൂടി വെള്ളം ഇവിടെ കയറിയിരിക്കുന്നു എന്നിപ്പോൾ നമുക്ക് സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇത്രത്തോളം ആശങ്കയാണ് ഇവിടെ നിലനിൽക്കുന്നത് കാരണം ഇനി നമുക്ക് ദൃശ്യങ്ങൾ കുറെ കൂടി വ്യക്തമാക്കി തരാം പ്രഷകർ ഇനി ഞാൻ ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരാം കാരണം ഇവിടെ നിൽക്കുന്ന ഈ പ്ലാവ് ഉണ്ടല്ലോ ആ പ്ലാവിൻ്റെ ആ ഒരു ക്രമത്തിനാണ് ഇപ്പോൾ ജലം ഉള്ളത് ഇനി നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഒന്നുകൂടി മഴ പെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി വന്ന് ഇവിടെ നോക്കാം അപ്പം അറിയാൻ കഴിയും എത്രത്തോളം വെള്ളത്തിന് കയറ്റം വെള്ളത്തിൻ്റെ വർധനവ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് കുറെക്കൂടി കൃത്യമായി കണ്ടു തന്നെ മനസ്സിലാക്കാം ഇപ്പോൾ നമ്മൾ കാണുന്നത് ചെറുപുകയുടെ തീരപ്രദേശത്ത് ഈ വീടിൻ്റെ ബാക്ക് സൈഡിൽ ഫുള്ള് വെള്ളത്താൽ നിറഞ്ഞിരിക്കുകയാണ് കാരണം ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം ഇത്രത്തോളം വെള്ളക്കെട്ടാൽ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ വീടിന് ബലക്ഷയമുണ്ടാകാം ഇതൊരു പഴയ ഒരു വീടാണ് ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും ഒരു ഓടിട്ടൊരു വീടാണ് ഒരു സാധാരണക്കാരുടെ വീടാണ് ഈ വീടിന് ബലക്ഷയമുണ്ടായി ഒരുപക്ഷെ വീട് നിലംപതിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തുകയാണെങ്കിൽ വലിയ ഒരു അപകടത്തിലേക്ക് അത് നീങ്ങും എന്ന് അധികൃതർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാവാം ഇവരെ അടിയന്തരമായി തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് തന്നെ മാറ്റുന്നതിനായുള്ള നടപടികൾ സ്വീകരിക്കുന്നതും എം എൽ എ നേരിട്ടിടപെട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതും അത്തരത്തിലേക്ക് കാര്യങ്ങളെത്തുന്നു ഇവിടെ നമുക്ക് കാണാം ഒരു ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ മുന്നിൽ വരെ ഇപ്പോൾ വെള്ളം കയറിയിരിക്കുന്നു അതുപോലെ ആ വീടിൻ്റെ സ്റ്റെപ്പ് വരെ വെള്ളം കയറിയിരിക്കുന്നു നേരത്തെ സ്റ്റെപ്പിൻ്റെ അവിടെ വരെ വെള്ളമില്ലായിരുന്നു ഇപ്പോഴത്തെ ഇപ്പോൾ പെയ്ത മഴയിൽ അല്പവും കൂടി വെള്ളം ഈ വീടിൻ്റെ സ്റ്റെപ്പ് വരെ വെള്ളം കയറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത്രയൊരു ആശങ്കപരമായൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എം എൽ എ സ്ഥിതിഗതികൾ മനസ്സിലാക്കി തിരിച്ചു വരുന്ന ദിവസം എം എൽ എയോട് തന്നെ ചോദിക്കാം സാറേ ഒന്ന് പറഞ്ഞുകൂടെ 2 വാക്ക് തീർച്ചയായും മീഡിയ എങ്ങനെയാണ് ക്യാമ്പ് ആരംഭിച്ചോ ക്യാമ്പ് ഇന്ന് ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ അനുസരിച്ച് വൈകിട്ട് ചെറുപുക ഗവൺമെൻറ് LPSൽ ക്യാമ്പ് ആരംഭിക്കുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിനുള്ള ക്രമീകരണം ബഹുമാനപ്പെട്ട വില്ലേജ് ഓഫീസറും സ്പെഷ്യൽ ഓഫീസറൊക്കെ ഉണ്ട് അവരെല്ലാം കൂടി ഞങ്ങളെല്ലാം കൂടി ആലോചിച്ച് പഞ്ചായത്തുമായിട്ട് ആലോചിച്ച് വേണ്ടുന്ന ക്രമീകരണം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് നടത്തുന്നത് ഇപ്പോൾ കുറച്ച് സ്ഥലങ്ങൾ ഞങ്ങൾ സന്ദർശിച്ചു അവിടെയെല്ലാം വെള്ളക്കെട്ടാണ് തൊട്ടപ്പുറത്ത് കുറച്ച് 4-5 വീട്ടുകാരുണ്ട് അവരെയും ഇന്ന് വൈകിട്ട് മാറ്റി ഈ മഴയുടെ അനുസരിച്ചുള്ള പ്രവർത്തനമായിരിക്കും നടക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മുടെ ചെറുപുക ഈ വാർഡിൻ്റെ പൂർണ്ണമായും ചില പ്രദേശങ്ങളുണ്ട് പിന്നെ ഈ കാരാളിൽ ഭാഗത്ത് നമ്മുടെ പാലത്തിൻ്റെ അടുത്ത് അവിടെ കുറച്ച് ഒരു വീട് ഇടിഞ്ഞു വീണിട്ടുണ്ട് തെക്കഞ്ചേരി താഴം കരിമ്പുമ്പുഴ എന്നീ പ്രദേശങ്ങളിലും ഇന്ന് രാവിലെ ഒക്കെ അവിടെ പോയിരുന്നു അവിടെയും കുറച്ച് വിഷയങ്ങളുണ്ട് അപ്പോൾ ക്യാമ്പ് ഇപ്പോൾ നമ്മുടെ പവിത്രശ്വരം പഞ്ചായത്തിൽ ചെറുപുകയിൽ മാത്രമാണ് ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അല്ല നമ്മുടെ ഈ പ്രദേശത്തുള്ളവരെ ചെറുപുക സ്കൂളിൽ ബാക്കിയുള്ളവരെ അതാത് പ്രദേശങ്ങളിൽ അതിനുള്ള ക്രമീകരണം ഒരുക്കും ഇപ്പോൾ എം എൽ എയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത് ഇന്ന് വൈകിട്ട് തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കും അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ളവരെ ഇവിടെ ഒരു സ്കൂളിൽ പാർപ്പിക്കും അതുപോലെ തന്നെ മണ്ഡലത്തിൽ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ളൊരു രൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നുണ്ട് അത്തരത്തിലേക്കുള്ള
ദുരിതാശ്വാസ ക്യാമ്പുകൾ, അതാത് പ്രദേശത്ത് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങുന്നതിനായുള്ള നടപടികൾ സ്വീകരിക്കും എന്നാണ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. പ്രിയപ്രേക്ഷകർ അത് കണ്ടു എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത്, ഇപ്പോഴും ഇവിടെ മഴയ്ക്ക് കുറവില്ല, അതിശക്തമായി തന്നെ മഴ തുടരുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നു. അതുപോലെ തന്നെ പുത്തൂർ ചെറുപൈക ഭാഗങ്ങളിൽ പവിത്രശനം ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള വെള്ളക്കെട്ടുകൾ രൂക്ഷമായി തുടരുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നു. വളരെ ആശങ്കാപരമായൊരു സ്ഥിതി നിലനിൽക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. വലിയൊരു ജലാശയമായി ഇതങ്ങ് മാറി എന്നുള്ളതാണ്. കനത്ത പെയ്യുന്ന മഴയത്താണ് ഇത്രത്തോളം ഈ വീടുകൾക്കും ഭീഷണിയായി മാറുന്നത്. ഈ വീടിൻ്റെ പുറ സൈഡിൽ വളരെ ദൂരത്തായി തന്നെ വലിയൊരു ജലാശയമായി തന്നെ രൂപപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ അല്പസമയം മുന്നേ അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ കാണിച്ചതാണ്. ഇപ്പോൾ കാണുന്നത് ഈ വീടിൻ്റെ പിൻഭാഗത്തുള്ള ദൃശ്യങ്ങളാണ്. അവിടെ എല്ലാം വലിയൊരു വെള്ളക്കെട്ടായി മാറി. ഒരു കാരണവശാലും ഒരു തരത്തിൽ ഇവിടെ അവർക്ക് കഴിയാൻ ജീവിക്കാൻ കഴിയാത്തൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ്. അതിശക്തമായ മഴയാണ് ഇപ്പോൾ. നമ്മൾ കുറച്ച് മഴ നനഞ്ഞാണ് ഇത് കാര്യങ്ങൾ പ്രേക്ഷകരുമായി എത്തിക്കുന്നത്. അതുകൊണ്ട് ആണ് ചുമയ്ക്കുന്നത്, ക്ഷമിക്കണം. ഇപ്പോൾ കാണുന്ന ദൃശ്യം നമ്മൾ തുടക്കം മുതലേ കാണിച്ചുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ ദൃശ്യമാണ്. ഇത്രത്തോളം വെള്ളം ഇല്ലായിരുന്നു ഇവിടെ. ഇപ്പോഴത്തെ മഴയിൽ കുറച്ചുകൂടി വെള്ളം അത് രൂക്ഷമായി തന്നെ വീടിൻ്റെ മുൻഭാഗത്തേക്ക് വെള്ളക്കെട്ട് രൂപപ്പെട്ടു എന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെ പോയാൽ വലിയൊരു ആശങ്കയിലേക്ക് ഈ ഒരു പ്രദേശം മാറും എന്നുള്ളതാണ് നമുക്കിവിടെ നിന്നും പങ്കുവയ്ക്കാനുള്ളത്. വലിയ ആശങ്കപരമായൊരു സിറ്റുവേഷൻ നിലനിൽക്കുന്നു. മഴയുടെ തീവ്രത വീണ്ടും വർദ്ധിച്ചിരിക്കുന്നു. നമുക്ക് കാണാം മാനം കറുത്തിരുണ്ട് കിടക്കുന്നു. അടുത്തുള്ള മഴയ്ക്കുള്ള കോളാണ്. ഇനിയും വലിയൊരു മഴ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ പെയ്തിറങ്ങാനുള്ള സാധ്യത കൂടുന്നു. അതുകൊണ്ട് തന്നെയാവാം അധികൃതരും കോവൂർ കുഞ്ഞമോൻ എം എൽ എ ഉൾപ്പെടെ സ്ഥലത്തെത്തുകയും ഈ ഒരു സ്ഥലം സന്ദർശിക്കുകയും എല്ലാം ചെയ്തത്. നിലവിൽ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്ക് എത്തിയത് ആ വീട്ടിലുള്ളവരെയും ഒരുപക്ഷെ ഇവിടെ നിന്നും മാറ്റി പാർപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഏത് സമയം വേണമെങ്കിലും വീടിനുള്ളിലേക്ക് വെള്ളം കയറാം. പക്ഷേ ഇവിടെ വെള്ളക്കെട്ടുണ്ടാകുന്ന ഒരു പ്രദേശമായതുകൊണ്ടാവാം ഇവർക്ക് ഈ വെള്ളക്കെട്ടുണ്ടാകുന്നൊരു പ്രദേശമായതുകൊണ്ടാവാം ഒരുപക്ഷെ ഇവർക്ക് ഇതെല്ലാം കണ്ടു പഴകിയതാണ്. അതാണ് നമ്മൾ വീണ്ടും എടുത്തു പറഞ്ഞത്. ആദ്യമായി വെള്ളം ഉണ്ടാകുന്ന അല്ലെങ്കിൽ വെള്ളക്കെട്ട് വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാകുന്നൊരു പ്രദേശമല്ല ഇത്. നിരന്തരം ഇത്തരം പ്രദേശങ്ങൾ വെള്ളത്തിൽ ആകാറുണ്ട്, അത് പതിവാണ്. പക്ഷേ ഇവിടെയുള്ളവർക്ക് ഇതെല്ലാം ഒരു പരിചയമാണ് എന്നുള്ളതാണ് വേറൊരു സത്യം. ചെന്നിരുന്നാലും സ്വന്തം വീടും അധ്വാനവും എല്ലാം നഷ്ടപ്പെടുന്നൊരു വേദന അത് വലുതാണല്ലേ. അവരുടെ വീടിൻ്റെ മുറ്റത്തുണ്ടാകുന്ന അവരെ അധ്വാനം, അതായത് കൃഷിയെല്ലാം നശിച്ചു പോകുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ നിന്നും പങ്കുവയ്ക്കാനുള്ള ഏറ്റവും പുതിയ ആശങ്കപരമായൊരു കാര്യം. ഇതിപ്പോൾ വലിയൊരു ഉയർന്ന പ്രദേശവും കൂടിയാണ്. താഴ്ന്ന പ്രദേശത്ത് നിന്നും ഇത്രത്തോളം ഉയർന്ന പ്രദേശങ്ങളിൽ ഒന്ന് രണ്ട് വീടുകൾ അല്ലാതെയുണ്ട്. അവിടെ ആ ഭാഗത്തേക്ക് വെള്ളം കയറാനുള്ള സാധ്യത അല്പം കുറവാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഈ താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്നത്. ഇതാണ് ഈ പ്രദേശത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ദൃശ്യം. ഇവിടെയാണ് ടാർപ്പ് കെട്ടി ഈ വീട്ടിലുള്ളവർ സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ദൃശ്യമാണ്. നമ്മൾ ആ ടാർപ്പയിൽ അവർ പൊതിഞ്ഞു വെച്ചേക്കാണ്. അവരുടെ ഫർണിച്ചറുകളും അതുപോലെ കിടക്കയെല്ലാം അവിടെ കൊണ്ട് അല്പസമയം മുന്നേയായിരുന്നു നമ്മളത് റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ പൊതിഞ്ഞു വെച്ചേക്കാണ്. കാരണം ഈ വീട്ടിൽ നിന്നും അവർ ഉടൻ തന്നെ അടുത്ത ഒരു ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറും എന്നുള്ള ഒരു കാര്യം ഇപ്പോൾ എം എൽ എ തന്നെ നമ്മളോട് സൂചിപ്പിച്ചിരുന്നു. ഇത് തന്നെയായാലും എത്രയും പെട്ടെന്ന് വലിയ ഒരു ആശങ്കയിലാണ് നമ്മൾ. വലിയ മഴയാണ്, നമ്മുടെ എക്യുപ്മെൻസുകളെല്ലാം നനയുന്നുണ്ട്. വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെ നിന്ന് ഇത്തരം
വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പറയുന്നത് ഓർന്നും കൊണ്ടല്ല, നെറ്റ് ഇടയ്ക്ക് കട്ടാവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ താൽക്കാലികമായി ഈ ലൈവ് ഒന്ന് നിർത്തുകയാണ്. ഉടൻ തന്നെ പുതിയ അപ്ഡേഷനും പുതിയ വാർത്തകളും പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു സ്ഥലത്തു നിന്നും വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.